നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കോലങ്ങൾക്കൊപ്പം അംബാനിയുടെയും അദാനിയുടെയും കോലങ്ങൾ തെരുവിൽ നിന്ന് കത്തുകയാണ്. ജിയോ സിം കാർഡുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. സിം സത്യാഗ്രഹ എന്ന പേരിലാണ് ജിയോ സിം ബഹിഷ്കരിക്കുന്ന പ്രതിഷേധം ശക്തമാകുന്നത്. കായിക താരങ്ങളും ഗായകരുമെല്ലാം ഇതിൻ്റെ ഭാഗമാവുകയാണ്. കോർപ്പറേറ്റ് ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനത്തിലൂടെ കർഷക സമരം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം സ്വദേശി കുത്തകകളെ കെട്ടുകെട്ടിക്കുക എന്നൊരു സമരമായി ഇത് മാറിത്തീരുകയാണ്. റിലയൻസ് പെട്രോൾ പമ്പുകളെ ബഹിഷ്കരിക്കുക എന്ന സന്ദേശം രാജ്യത്തൊട്ടാകെ വ്യാപിച്ചതോടെ പഞ്ചാബിൽ ഈച്ചയടിച്ചിരിക്കുന്ന ഗതികേടിലാണ് റിലയൻസ് പമ്പുകൾ. റിലയൻസ് പമ്പുകൾ കേരളത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ പൂട്ടിയിരുന്നു. തുടങ്ങിയതും പൂട്ടിയതും ഒരുമിച്ചായിരുന്നു. ഷോപ്പിംഗ് മാളുകളും സൂപ്പർ മാർക്കറ്റുകളും ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഒക്കെ ബഹിഷ്കരണ ഭീഷണി നേരിടുകയാണ്. കോടികളുടെ നഷ്ടമാണ് കമ്പനികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് മനസ്സിലായി കഴിഞ്ഞു സമരം സർക്കാരിനെതിരെ മാത്രം പോരാന്ന്. ജനങ്ങളെ തെരുവിലേക്ക് തള്ളിയിട്ട കുത്തക ഭീമന്മാരെയാകണം കുത്തുവാള എടുപ്പിക്കേണ്ടതെന്ന്. കട്ടന് പിന്നിൽ നിന്ന് കളിച്ചവർ തുറന്നു കാട്ടപ്പെടുകയാണിപ്പോൾ. കേന്ദ്ര സർക്കാരിന് പിന്നിൽ ചരട് വലിക്കുന്നത് ആരെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജനരോഷം തങ്ങൾക്ക് എതിരായാൽ ഈ മണ്ണിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന ബോധ്യം മറ്റാരേക്കാളും ഈ കോർപ്പറേറ്റുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാര സാധ്യതകൾക്ക് ഇനി വേഗതയേറും. രാജ്യത്തെ കുത്തകൾക്കായി കർഷകരെ ഒറ്റികൊടുത്തവർ ഇപ്പോൾ സമരത്തിന്റെ ചൂട് അറിഞ്ഞു തുടങ്ങി. കർഷക പ്രതിഷേധത്തിന്റെ ഗതി മാറുന്നതോടെ മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം നെഞ്ചിടി പേറുന്നത് കുത്തക മുതലാളിമാർക്ക് കൂടിയാണ്. എത്രയും പെട്ടെന്ന് ഈ സമരം പരിഹരിക്കുന്നില്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട, മോദിയെ വീഴ്ത്തുന്ന മുല്ലപ്പൂ സമരമായി ഇത് പരിണമിക്കും. ഇത് മോദിയും ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കാനിരിക്കെ കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കായി സിംഗുവിൽ പുതിയ സമരപ്പന്തലുകൾ സജ്ജമായി കഴിഞ്ഞു. മൂന്ന് നിയമങ്ങളും പിൻവലിക്കണമെന്ന നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ്. കർഷകർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു നൽകുമ്പോഴും നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ സൂചിപ്പിച്ചു കഴിഞ്ഞു. യു പി എ സർക്കാരിൻ്റെ കാലത്ത് പാസാക്കാതെ പോയ നിയമമാണ് വികസനത്തിനും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നതെന്നാണ് തോമർ പറയുന്നത്. അതേസമയം ജിയോയ്ക്കെതിരായ കർഷകരുടെ ആക്രമണം തുടരുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ ടവറുകളും ഫൈബർ കേബിളുകളും തകർത്തതിനാൽ ജിയോയ്ക്ക് വൻ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതായത് കോടികളുടെ നഷ്ടം. ടെലികോം കമ്പനികളെ ആക്രമിക്കരുതെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും 1338 ജിയോ ടവറുകൾ തകർത്തുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. സംസ്ഥാനത്തെ ടെലികോം സേവനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് December 25 പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കർഷകരോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളെല്ലാം തള്ളി ആക്രമണം തുടരുകയാണ്. 150 സിഗ്നൽ ട്രാൻസ്മിറ്റ് സൈറ്റുകളാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെട്ടത്. ആക്രമണം ടെലികോം സേവനങ്ങളെ ബാധിച്ചുവെന്നും നിയമപാലകരുടെ സഹായമില്ലാതെ സേവനങ്ങൾ നിലനിർത്താൻ ഓപ്പറേറ്റർമാർ പാടുപെടുകയാണെന്നും ജിയോ അധികൃതർ പറഞ്ഞു.